മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ കൂടുതലാണോ? മൈഗ്രെയിൻ വേദന ഉള്ളവരിൽ വേദന ട്രിഗർ ചെയ്യുവാനായിട്ടും ഒരുപക്ഷെ മൈഗ്രെയിൻ വരുന്നതിന് തന്നെയും ഒരു കാരണമെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതായത് ശരീരത്തിൽ നിന്നും ജലത്തിന്റെ അംശം നഷ്ടപ്പെടുകയോ നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോൾ മൈഗ്രെയിൻ വരാവുന്നതാണ്. അതുകൊണ്ടാണ് ജോലി സ്ഥലത്തും വീട്ടിലും മറ്റും എ സി ഉപയോഗിക്കുന്ന ആളുകളിൽ ധാരാളം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ജലം നഷ്ടപ്പെട്ടതിന് ഫലമായിട്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്നു. അതല്ലാതെ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗവും കിഡ്നി സ്റ്റോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ടോപ്പിറാമേറ്റ് പോലത്തെ ഒരു ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് പോലത്തെ മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റുകളായിട്ട് കിഡ്നി സ്റ്റോൺ വരാനായിട്ടും ഒരുപക്ഷെ എല്ലുകൾ പൊടിയുന്ന തരത്തിലുള്ള ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ രോഗത്തിന് അടിമയാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണോ, സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മൈഗ്രെയിൻ രോഗിയാണെങ്കിലും അല്ലെങ്കിലും ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ശ്രദ്ധയിലിരിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ മൈഗ്രെയിനു വേണ്ടി ചികിത്സ എന്നുള്ള രീതിയിൽ ധാരാളം പെയിൻ കില്ലർ കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുകയും ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കരളിന്റെയും കിഡ്നിയുടെയും പ്രവർത്തനങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കഴിക്കുന്ന പെയിൻ കില്ലറുകളുടെയോ സ്ഥിരമായിട്ട് കഴിക്കുന്ന മറ്റു മരുന്നുകളുടെയോ പേരുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.